ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയില് വളരെ എളുപ്പത്തിൽ ഒരു നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അധികം മെഷർമെൻ്റ് ഒന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും നല്ലൊരു നൈറ്റി എടുക്കുക, ചുരിദാർ മോഡൽ നൈറ്റി എടുക്കുക. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നമുക്ക് നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വലിയ മെഷർമെൻ്റ് ഒന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ 3 മീറ്ററിൻ്റെ തുണിയാണ്, നൈറ്റി തുണി. 130 രൂപയാണ് ഇതിൻ്റെ വില. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് തുണി മടക്കിയിട്ടുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു പൂവ് മുകളിലേക്കും ഒരു പൂവ് താഴേക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നൈറ്റി തുണി വാങ്ങിക്കുമ്പോൾ ഡിസൈൻ എങ്ങനെയാണ് കിടക്കണമെന്ന്. എന്നിട്ട് വേണം നമുക്ക് നൈറ്റി മടക്കിയിടാനായിട്ട്. അപ്പോൾ നമുക്കിനി നൈറ്റി നമ്മൾ സാധാരണ ചുരിദാറിന് നമ്മൾ മടക്കില്ലേ, രണ്ട് വശത്തേക്ക് രണ്ടാക്കി മടക്കുക. അതായത് വീതിയിൽ രണ്ടറ്റം കൂട്ടി പിടിച്ച് മടക്കിയെടുക്കുക. എന്നിട്ട് നീളത്തിൽ നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മൾ നീളത്തിലേക്ക് മടക്കുക. എനിക്കിപ്പോൾ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല. ഇതുപോലെ നീളത്തിൽ നമ്മൾ രണ്ടാക്കി മടക്കുക. ഇപ്പോൾ നൈറ്റി തുണി 4 ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈൻ ശ്രദ്ധിക്കണം. മുകളിലുള്ള ഡിസൈൻ തന്നെയാണ് നമ്മൾ ഉള്ളിലേക്കും ഡിസൈൻ ഒരുപോലെ തന്നെ വരണമെന്ന് ശ്രദ്ധിക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളിരിക്കുന്ന ഭാഗത്ത് മടക്കുവശം വരണം, അപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡായിരിക്കണം. ഇതുപോലെ 4 പീസായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് പാകമായ ഒരു നൈറ്റി എടുത്ത് നമുക്ക് എങ്ങനെയാണ് അളവെടുക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ എൻ്റെ മമ്മിയുടെ നൈറ്റിയാണ്. അപ്പോൾ മമ്മിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നൈറ്റി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നൈറ്റി ഇതുപോലെ നിവർത്തി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ രണ്ടാക്കി നമ്മൾ മടക്കിയിടുക. അപ്പോൾ സ്ലീവെല്ലാം കറക്റ്റ് ഒപ്പത്തിന് വെച്ച്, ഒപ്പത്തിന് നമ്മൾ പിടിക്കാം. സ്റ്റിച്ച് ചെയ്ത വശങ്ങളൊക്കെ ഒപ്പത്തിന് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ തുണിയുടെ മുകളിലേക്ക് നന്നായിട്ട് നിവർത്തിയിടുക. ഇപ്പോൾ നമ്മൾ നൈറ്റി കറക്റ്റായിട്ട് നടുമടക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഫോൾഡ് ചെയ്ത വശത്ത് തന്നെയാണ് നൈറ്റിയുടെ ഫോൾഡ് ചെയ്ത വശം വരേണ്ടത്. മറ്റേ സൈഡിൽ സ്ലീവും, സ്ലീവും കറക്റ്റായിട്ട് നമ്മൾ രണ്ട് ഭാഗവും സ്റ്റിച്ചിങ് ചെയ്ത രണ്ട് ഭാഗവും ഒരുമിച്ച് വരാം. അങ്ങനെയാണ് ഇടേണ്ടത്. നമ്മളിനി നീളത്തിൽ ഇതുപോലെ ഇടാം. ഇനി മുകളിൽ നിന്ന് നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് 1/4 ഇഞ്ച് നമ്മൾ നീളത്തിൽ മാർക്ക് ചെയ്ത് പോവുകയാണ്. നമ്മൾ സ്ലീവ് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്കെയിലോ അല്ലെങ്കിൽ ടേപ്പോ വെച്ച്, നമ്മുടെ കയ്യിൽ ടേപ്പാണുള്ളതെങ്കിൽ ടേപ്പ് വെച്ച് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈൻ വരച്ചെടുക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ അളവ് നൈറ്റി വെച്ച് നമ്മൾ ഇനി ബാക്കിയുള്ള അളവുകളെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ മടക്കിയിട്ടിരിക്കുന്ന നൈറ്റി ഇത് ബാക്ക് നെക്കാണ്. അപ്പോൾ നമ്മൾ തുണിയുടെ ആദ്യം മാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് നെക്കാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റിയുടെ നെക്ക് എവിടെയാണ് അതിൽ നിന്ന് തൊട്ട് സൈഡിലായിട്ട് നമ്മൾ 1/4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇനി ഫുൾ നമ്മൾ ഈ നൈറ്റിയുടെ നെക്കിൽ നിന്നും തൊട്ട് മുകളിലേക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് നമ്മളൊരു ലൈൻ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നെക്ക് നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ കറക്റ്റാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് 1/4 ഇഞ്ച് ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡറാണ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ വയ്ക്കുക, മാറ്റം വരുത്തരുത്. എന്നിട്ട് കറക്റ്റ് സ്ലീവ് എവിടെയാണ് നിൽക്കുന്നത് അവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സ്ലീവ് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യണം. കാരണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് അവിടെ കുറച്ച് പോർഷൻ നിൽക്കുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 1/2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തെടുത്ത് തന്നെ കൊണ്ട് സ്ലീവ് വെച്ച് ഇനി സ്ലീവാണ് നമ്മൾ, കൈക്കുഴിയാണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സ്ലീവിൻ്റെ എവിടെയാണ് നമ്മൾ വെച്ച് അവിടെ നമ്മൾ കൈ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നമ്മൾ ബാക്കിലൂടെ കൈ അവിടെ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് ചോക്ക് ഉപയോഗിച്ച് അടിയിലെ തുണി നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം. ഇനി സ്ലീവിൻ്റെ അറ്റം വരുമ്പോൾ അവിടെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് ഇനി നമുക്ക് ഇതിന് സീം അലവൻസ് വേണം, 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ലൈൻസ് എല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഇനി ബാക്കി ഭാഗത്തെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്ത് മാർക്ക് ചെയ്ത് പോവുക. നമ്മൾ നൈറ്റിയുടെ ഷേപ്പ് വരെ നമ്മൾ
2 inch mark ചെയ്യണം പിന്നെ നൈറ്റിയുടെ വിരുവ് അനുസരിച്ച് നമ്മൾ ആ തുണിയിൽ മാർക്ക് ചെയ്തെടുക്കണം ഇനി താഴത്തെ ലെങ്ത് ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ അളവെടുക്കാൻ വെച്ചിരിക്കുന്ന നൈറ്റിയേക്കാളും 1 inch കൂടുതൽ എടുക്കുക കാരണം നമുക്ക് മടക്കി അടിക്കണം രണ്ട് പ്രാവശ്യം നമുക്ക് മടക്കി അടിക്കാനുണ്ട് ഇപ്പോൾ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു നമ്മുടെ ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നൈറ്റിയുടെ ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മടക്കിയിട്ട് ആ വശത്ത് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ബാക്ക് നെക്ക് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ടിനേക്ക് മാർക്ക് ചെയ്തെടുക്കണം നമ്മുടെ അളവ് നൈറ്റി എന്നാണ് ഫ്രണ്ടിനേക്ക് എടുക്കുന്നത് ഇപ്പോൾ നെക്കിൻ്റെ വീതി അതായത് വിഡ്ത്ത് 3 inch എനിക്ക് കിട്ടുന്നത് 3 inch നെക്കിൻ്റെ വിഡ്ത്ത് 3 inch ലെങ്ത്ത് മുകളിൽ നിന്ന് നമ്മൾ ടേപ്പ് പിടിക്കുക താഴേക്ക് എവിടെയാണ് കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് അവിടെ ഒന്ന് വളച്ച് പിടിച്ച് നോക്കുക എനിക്ക് കിട്ടുന്നത് 5 നമ്മളിനി അത് തുണിയിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം നെക്കിൻ്റെ വിഡ്ത്ത് 3 മാർക്ക് ചെയ്തു അവിടെ നിന്ന് നെക്കിൻ്റെ ലെങ്ത്ത് 5 മാർക്ക് ചെയ്തെടുത്ത് ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുക്കുകയാണ് ഞാൻ ഇപ്പോൾ ആ ലൈനിൻ്റെ മുകളിൽ നിന്ന് തന്നെയാണ് എടുത്തേക്കണേ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഏത് ഡിസൈൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ 1.5 inch മാർക്ക് ചെയ്തിട്ട് സൈഡിലേക്ക് ഒരു ലൈൻ കൊടുത്തു ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നെക്കിനൊരു ഞാൻ ഒരു ഷേപ്പ് കൊടുത്തതാണ് നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള നെക്ക് വേണമെങ്കിലും എടുക്കാം നമ്മളിനി സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്തില്ലേ നമ്മൾ നൈറ്റിക്ക് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഭാഗം അതുപോലെ തന്നെ എടുക്കുക അതിലൊരു മാറ്റം വേണ്ട ഇനി നമുക്ക് ആ നൈറ്റിയുടെ സ്ലീവ് വയ്ക്കാം നൈറ്റിയുടെ സ്ലീവ് നമ്മൾ ഈ തുണിയുടെ മുകളിലേക്ക് കയറ്റി വെക്കുകയാണ് അപ്പോൾ മുകൾ വശവും മടക്കുവശമാണ് സ്ലീവിൻ്റെയും മടക്കുവശമാണ് രണ്ട് ഭാഗവും മടക്കുവശം വരുന്ന ഭാഗത്താണ് നമ്മൾ സ്ലീവ് വയ്ക്കുന്നത് സൈഡ് വശം ഓപ്പൺ ക്ലോത്തിൻ്റെ മുകളിലേക്ക് സ്ലീവ് വയ്ക്കുക അപ്പോൾ ഈ സൈഡ് ഓപ്പൺ സൈഡ് തേരുവശമാണ് ശരിക്കും നമ്മൾ അവിടെ 1 inch വിടണം ഞാൻ തേരുവശമായതുകൊണ്ട് ഞാനത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല എനിക്ക് ഇറക്കം സ്ലീവിന് ഇത്തിരി ഇറക്കം കുറവാണ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടി ഞാനവിടെ 1 inch വിട്ടിട്ടുണ്ട് ഇതിൽ സ്ലീവ് ജോയിൻ ചെയ്ത വശത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുത്തു അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ 1/2 inch മാർക്ക് ചെയ്യുകയാണ് ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് 1/2 inch വെച്ചാണ് നമ്മൾ മാർക്കിംഗ് കൊടുത്തു പോകുന്നത് അവിടെ കൈയൊന്ന് പ്രസ് നേരത്തെ ചെയ്ത പോലെ തന്നെ കൈയൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് പോവാണ് ഇനി സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ കറക്റ്റായിട്ട് പിടിച്ച് മാർക്ക് ചെയ്തിട്ട് 1/2 inch ഞാൻ മാർക്ക് ചെയ്യുന്നു 2 inch എടുക്കാം ഞാൻ 1/2 inch എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത് അവിടെയും കറക്റ്റായിട്ട് പിടിച്ച് നമ്മൾ 1/2 inch കൊടുത്ത് നമ്മളവിടെ ചെരിച്ച് ഒരു നമ്മളിനി ജോയിൻ ചെയ്തെടുക്കുകയാണ് എല്ലാ ഭാഗവും എന്നിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇപ്പോൾ സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നൈറ്റിയുടെ ബാക്കിയുള്ള പീസിൽ നിന്നും ഇത്രയും ബാക്കി പീസ് എനിക്ക് കിട്ടിയുള്ളൂ ബാക്കിയുള്ള പീസിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 1/2 inch ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ചെരിച്ചൊരു കട്ടിങ് കൊടുക്കുക അതാണ് ക്രോസ് പീസ് ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി 3-4 ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യാം ആദ്യം ഒരു ക്രോസ് പീസ് ഇതുപോലെ വെക്കാം അപ്പോൾ ഈ ക്രോസ് പീസിൻ്റെ സൈഡ് വശം ഒരു സൈഡിലേക്കും അപ്പോൾ മറ്റേ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് വശം മുകളിലത്തെ സൈഡിലേക്കും അങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരെ ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ എല്ലാ പീസും യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് നമ്മൾ നിവർത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് ഫിനിഷിങ്ങിലുള്ള ഒരു ക്രോസ് പീസ് കിട്ടും ഇതുപോലെ തന്നെ ബാക്കിയും ചെയ്തെടുക്കാം താഴ്വശത്താണ് ആ മുനപ്പുള്ള ഭാഗം വരാണെങ്കിൽ മുകളിലേക്ക് അടുത്ത വശം വയ്ക്കുക അങ്ങനെ എല്ലാം ക്രോസ് പീസുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് നെക്കിൽ ഞാൻ നെക്ക് 5 ലെങ്ത്ത് 5 എടുത്തത് ഞാൻ മാറ്റി 7 എടുത്തു കൊടുത്തു ഇനി നമുക്ക് ക്രോസ് പീസ് കുറച്ച് ഇറക്കം കുറവ് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് ക്രോസ് പീസ് 2 മടക്കി നല്ല വശത്ത് നെക്കിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസും നല്ല വശത്ത് തന്നെ വെച്ച് നമ്മൾ ഒരു 1/4 inch നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് സ്റ്റിച്ചിമ്മ കൊള്ളാതെ ചെറിയ ചെറിയ ഇതുപോലെ സിസേഴ്സ് ഉപയോഗിച്ച് ചുറ്റും നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം
ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുകളിലൂടെ നമ്മൾ പതിച്ചടിക്കണം. അപ്പോൾ ബാക്കിലുള്ള പീസ് നമ്മളിപ്പോൾ പതിച്ചടിക്കുന്നതിൻ്റെ താഴെ ആയിരിക്കണം, അപ്പുറത്തെ സൈഡിലേക്ക് വെക്കരുത്. പതിച്ചടിക്കുന്നതിൻ്റെ താഴെ ആയിരിക്കണം. അതിങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ പതിച്ചടിക്കാൻ. ഇപ്പോൾ നമ്മുടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കി ഒരു 1/4 ഇഞ്ച് വിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കണം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യരുത്, നമുക്ക് ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ഉള്ളിൽ വയ്ക്കാം, പുറത്ത് രണ്ടിൻ്റെയും ചീത്ത വശങ്ങളായിരിക്കും. ഡിസൈനുള്ള വശം രണ്ടിൻ്റെയും ഉള്ളിലായിരിക്കും. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത വശം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത വശത്ത് നമ്മൾ ഇത് ഒരുമിച്ച് വെച്ചേക്കാണ്. നൈറ്റിയുടെ ബാക്ക് പീസ് നമ്മൾ പതിച്ചടിച്ചിട്ടില്ല. ഈ പതിച്ചടിക്കാത്ത ബാക്ക് പീസ് നമ്മൾ താഴെ വെക്കണം, മുകളിൽ ഫ്രണ്ട് പീസാണ് വെക്കേണ്ടത്. ആ നമ്മൾ പതിച്ചടിക്കാത്ത ആ പീസ് ഈ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ മടക്കാണ്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു, രണ്ട് പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ കറക്റ്റായിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ ഷോൾഡറും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പാർട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പാർട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1/4 ഇഞ്ച് വിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാൻ പോവാണ്. സാധാരണ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നടുഭാഗത്തൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. വീണ്ടും നമ്മൾ നടുവിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും താഴെ വരെ നമ്മൾ ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ അവസാനിപ്പിക്കുന്നതും നമ്മൾ നടുഭാഗത്ത് തന്നെയാണ്. രണ്ട് സ്ലീവും ഇതുപോലെ എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം. സൈഡ് നമ്മൾ എത്രയാണ് എടുത്തത് അത് ജോയിൻ ചെയ്യുക. ഞാൻ സ്ലീവ് 2 മാർക്ക് ചെയ്തത്, പിന്നെ ഞാനത് 1.5 ആക്കി. ഞാൻ 1.5 ആയിരുന്നു മാർക്ക് ചെയ്തത്. ബാക്കിയുള്ള വശത്തൊക്കെ ഞാൻ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ എത്ര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്ത് പോവാം. നൈറ്റിയുടെ ഷേപ്പ് വരെ നമ്മൾ മാർക്ക് ചെയ്യുക, 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചെറുതാക്കി നമ്മൾ മാർക്ക് ചെയ്ത് പോയാൽ മതി. രണ്ട് സൈഡും നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴത്തെ സൈഡ് നമ്മൾ 2 മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വീതി ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ അത്രയും വീതി ഇടണ്ട, കാരണം എനിക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നൈറ്റിയുടെ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.